ഇലന്തൂർ നരബലി കേസിലെ പ്രതി ഷാഫിക്കെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി എറണാകുളം സ്വദേശിനിയായ യുവതി രംഗത്ത്. നിരവധി സ്ത്രീകൾക്ക് ഷാഫി പണം വാഗ്ദാനം ചെയ്തിരുന്നു. ആദ്യം സമീപിച്ചത് ലോട്ടറി വിൽപ്പനക്കാരിയായ ഓമന എന്ന സ്ത്രീയാണ്. 3 ലക്ഷം രൂപയാണ് ഓമനയ്ക്ക് വാഗ്ദാനം ചെയ്തത്. മുൻപ് ചെയ്ത 2 കൊലപാതകങ്ങളെക്കുറിച്ച് ഷാഫി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും യുവതി 24 പറഞ്ഞു. ഷാഫിക്കെതിരെ ഇപ്പോൾ കൂടുതൽ പരാതികളും ചില വെളിപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാവുകയാണ്. അത്തരത്തിലേക്കുള്ളൊരു പരാതിയും ഒപ്പം ചില വെളിപ്പെടുത്തലുകളുമാണ് ഒരു യുവതി ഇപ്പോൾ നമ്മളോട് നടത്തുന്നത്. 24 ഇപ്പോൾ അവർ ചേരുകയാണ്. ചേച്ചി, എത്ര വർഷം കൊണ്ടറിയാം ഈ ഷാഫിനെ? ഷാഫിനെ എനിക്കൊരു 2006-07 കാലഘട്ടം മുതൽ അയാളറിയാം. അയാൾ സംസാരിച്ചിട്ടില്ലെങ്കിലും നമുക്കൊരു ക്രിമിനലിനെ കുറിച്ച് സമൂഹം പറയുമ്പോൾ നമുക്കറിയാലോ. അങ്ങനെ എനിക്കറിയാം അയാളെ. ഞാനപ്പോൾ അത് നമ്മുടെ കളമശ്ശേരി പാതാളത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മറ്റുള്ള ചിച്ചിമാരൊക്കെ പറഞ്ഞ് എനിക്കറിയാം അയാളെ. പിന്നെ കൂടുതൽ ഞാൻ സംസാരിച്ചിരിക്കുന്നത് ഇവിടെ ലോട്ടറി കച്ചവടത്തിന് വരുമ്പോൾ ഇവിടെയുള്ള ചേച്ചിമാർ, ഈ മരിച്ചു പോയ നമ്മുടെ പത്മാക്കയും റോസ്ലി ചേച്ചിയും പിന്നെ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ആ ഭാഗത്തൊക്കെ നിൽക്കും. ഞാൻ അവരൊക്കെ അടുത്ത് ഇടക്ക് വരും. ഞങ്ങൾ അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. ഞങ്ങൾ നല്ലൊരു സുഹൃത്തുക്കളായിരുന്നു 2 വർഷം ആയിട്ട്. അപ്പോൾ ഈ വ്യക്തി ബാറിലെന്നും മദ്യപാനിയാണ്. അപ്പോൾ ഇയാൾ നമ്മുടെ തൊട്ടടുത്ത് KSRTC സ്റ്റാൻഡിലുള്ള ലൂസിയ ബാറിലേക്ക് പോകുന്നത് ഞങ്ങളിരിക്കുന്ന ആ വഴിയിലൂടെ ഞങ്ങളുടെ അടുത്ത് നിന്നിട്ട് അരമണിക്കൂറോളം സംസാരിക്കും. പല സ്ത്രീകളോടും ഇത്തരത്തിലേക്ക് ഒരുപാട് സ്ത്രീകളോട് സംസാരിക്കും. സംസാരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സംസാരം കേട്ടാൽ തന്നെ അയാൾ ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആകെ എന്തോ പോലെ. കാരണം അയാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അയാൾ അത്രയും ഒരു സ്ത്രീക്ക് എന്ത് ബഹുമാനമാണ് കൊടുക്കുന്നത്, അത്രയും ബഹുമാനിച്ചാണ് മോളെ മോളെ എന്നെ വിളിക്കുന്നത്. മോളെ 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 എന്ന് പറയുന്നത് മറ്റുള്ള ചേച്ചിമാരോട്. ഈ കൊച്ചിനെ എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാം. 10, 22, 23, 24 വയസ്സ് മുതൽ അറിയാം. കൊണ്ടുപോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടൊക്കെ കൂടുതൽ ഇടപഴകി സംസാരിക്കാനൊക്കെ ഞാൻ മണിക്കൂറോളം സംസാരിക്കാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയുന്നുണ്ട്. അമ്മ കൂടുതൽ അടുപ്പിക്കാറില്ല തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 2008-09 ആ ഒരു കാലഘട്ടത്തിൽ ആണ് കൂടുതലായിട്ട് ഇയാൾ ക്രിമിനൽ പശ്ചാത്തലം പറഞ്ഞത്. കാരണം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇയാളൊരു ചേച്ചീനെ കണ്ട് ചവിട്ടിക്കുന്നത് ഞാൻ മറ്റുള്ള ചേച്ചിമാർ പറഞ്ഞു ഞാൻ അറിഞ്ഞിട്ടുണ്ട്. റോസ്ലി അത് ഒരിക്കലും ഞാൻ പറയത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്ലി ചേച്ചി അത്രയും ഡീസെന്റ് ആണ്. അവർ അത്രയും ഡീസെന്റ് ആയ ഒരു ചേച്ചിയാണ്. കാരണം അവരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് സങ്കടം എനിക്ക് അത്രയും. കാരണം ആ റോസ്ലി ചേച്ചി അക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഒരു നല്ല സ്ത്രീകൾ അവിടെ ഇല്ല. ഷാഫിന്റെ ഇടപാടുകളെല്ലാം ഭാര്യയുടെ കൂടി അറിവോട് കൂടിയിട്ടാണ്. 100% ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ കുറിച്ച് ഈ ഭാര്യ അറിയാണ്ട് ജീവിക്കോ എന്നാണ് പറയണത്. ഞാൻ പറയുന്നത് ആണോ മാഡം? ഒരിക്കലും ജീവിക്കത്തില്ല. അപ്പം ഇയാളുടെ എല്ലാ കള്ളത്തരങ്ങളും എല്ലാ കാര്യങ്ങളും അയാളുടെ ഭാര്യയ്ക്ക് അറിയാം. അയാളുടെ ഭാര്യനെയും മക്കളെയും ചോദ്യം ചെയ്ത എന്തൊക്കെ ചുരുളാദ്യത്തെ രഹസ്യങ്ങളെല്ലാം നടക്കും. ഷാഫിനെ പറ്റി എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു പെണ്ണുങ്ങളോട് ദയയില്ലാത്തൊരു വ്യക്തിയാണ്. പെണ്ണുങ്ങളോട് മാത്രമല്ല ക്യൂര മൈൻഡുള്ള ആളാണ് അയാൾക്ക് ഒരു ദയ. ഞാൻ കടവന്ത്ര പോലീസുകാർ എന്നെ വിളിച്ച് ഈ ഷാഫിനെ കുറിച്ച് ഡീറ്റെയിൽസ് ചോദിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത ബിലാൽ എന്ന് പറഞ്ഞാൽ ആ പയ്യനെ കൊണ്ട് അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും സാർ ഉദ്യോഗസ്ഥന്മാരെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞെന്നറിയാം, സാറേ ഷാഫി പറയുന്നത് വിശ്വസിക്കരുത്, 100-90% അയാൾ നോണെ പറയത്തുള്ളൂ. കാരണം അയാൾ നോണെ പറയത്തുള്ളൂ എന്ന് എനിക്കറിയാം. സത്യത്തിൽ അയാളൊരു സൈക്കോയാണ്. അയാൾ സൈക്കോ എന്ന് പറഞ്ഞാൽ അയാളൊരു നരഭോജിയാണ്. അളിഞ്ഞ് സത്യത്തിൽ അയാൾ ജയിലിൽ നിന്നൊക്കെ അയാളെ വന്നു കഴിഞ്ഞാൽ അയാൾ ഇതൊക്കെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം ചോര കണ്ട് അറപ്പ് മാറിയ വ്യക്തിയാണ് അയാൾ. നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ മതി, ഓമനമ്മനോട് പറഞ്ഞ് കൂടെ നിന്നാൽ മതി, ഒരു 3 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ അങ്ങോട്ട് വാങ്ങിച്ചിടുക. അതിൽ നിന്ന് പകുതി നിനക്കും തരാം, പകുതി എനിക്കും തരാം, വൈകിട്ട് പാവം ഓമനമ്മ ബലിയാടാവേണ്ടതാണിത്. അവരെ മനസ്സിൻ്റെ ആ നന്മ കൊണ്ട് മനസ്സിൻ്റെ നന്മ അവരെ മക്കളുടെ പ്രാർത്ഥന കൊണ്ട് അവർ പറഞ്ഞു എനിക്ക് പൈസ വേണ്ട, ഞാൻ വരുന്നില്ല, ഞാൻ ഇങ്ങനെ ഉള്ളത് കിട്ടി ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞു അവർ പോയില്ല. തീർച്ചയായും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഷാഫിക്കെതിരെ അവർ പറയുന്നത്. ഇതിനു മുൻപും പല സ്ത്രീകളോടും ഷാഫി ഇത്തരത്തിലേക്കുള്ള സമീപനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ വളരെയധികം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ കൂടിയാണെന്നാണ് ഇപ്പോൾ ഈ യുവതി വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം വിനീത VG 24. വിശദാംശങ്ങളുമായി വിനീത VG കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ യുവതി കൂടുതലായി പറയുന്നത്? ഈ രണ്ടുപേരെയും, രണ്ട് സ്ത്രീകളെയും ഈ പത്തനംതിട്ടയിലേക്ക് കടത്തിക്കൊണ്ടുപോയ വിവരങ്ങൾ അടക്കം ഇവർക്ക് അറിയാമായിരുന്നോ? എന്തെങ്കിലും സൂചനകൾ ഇവർക്ക് ലഭിച്ചിരുന്നോ?
തീർച്ചയായും ടോം, ഈ രണ്ട് സ്ത്രീകളെയും ഏറ്റവും അടുത്തറിയാവുന്ന യുവതിയാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ള ചില വെളിപ്പെടുത്തലുകൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഷാഫിയും ഇവർക്ക് നേരത്തെ തന്നെ പരിചയമുണ്ട്. പല സ്ത്രീകളെയും ഷാഫി ഇത്തരത്തിൽ പണം നൽകുന്നതിനും പണം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ അത്തരത്തിലേക്കുള്ള ചില വാഗ്ദാനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ ആദ്യം വാഗ്ദാനം നടത്തിയത് ഓമന എന്ന ലോട്ടറി വിൽപ്പന നടത്തുന്ന പ്രായമായ ഒരു സ്ത്രീയായിരുന്നു. ഇവരെ തിരുവല്ലയിൽ കൊണ്ടുപോകാമെന്നും വെള്ള വസ്ത്രം ധരിച്ചെത്തണമെന്നും ഒക്കെ ഇവരോട് ആവശ്യപ്പെട്ടിരുന്നു. 3 ലക്ഷം രൂപയാണ് ഇവർക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ 3 ലക്ഷം രൂപയിൽ 1.5 ലക്ഷം രൂപ ആ ഓമന എന്ന സ്ത്രീക്കും 1.5 ലക്ഷം രൂപ ഷാഫിക്കും എന്നാണ് ആദ്യമായി കരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഓമന എന്ന സ്ത്രീ അതിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അവർ തലനാരിലേക്ക് ആ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ആ യുവതി നമ്മളോട് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ പത്മം, കൊല്ലപ്പെട്ട പത്മവുമായും റോസ്ലിനുമായും ഒക്കെ തന്നെ ഇവർക്ക് അടുത്ത അടുപ്പമുണ്ട്. ഇവരുമൊക്കെയായി ഷാഫിക്കും ബന്ധമുണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഈ റോസ്ലിനെ തിരുവല്ലയിൽ കൊണ്ടുപോയി വന്നതിന് ശേഷം ഇവർ പറഞ്ഞത് റോസ്ലിനെ താൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് വീട് വാങ്ങി നൽകിയിട്ടുണ്ട് എന്നൊക്കെ തന്നെ ഷാഫി തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും പറഞ്ഞിട്ടുണ്ട്. വളരെയധികം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഷാഫി എന്നാണ് പറയുന്നത്. സംസാരിക്കുന്നതിനിടയിൽ ഇത്തരത്തിലേക്കുള്ള ദുർമന്ത്രവാദങ്ങളെ കുറിച്ചും ആഭിചാര ക്രിയകളെ പറ്റിയിട്ടും ഒക്കെ ഈ സ്ത്രീകളൊക്കെ തന്നെ അയാൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇലന്തൂർ നരബലി കേസുമായി ബന്ധപ്പെട്ടും ഷാഫിയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.